ഹായ് ഓൾ ഇന്നത്തെ ഈ ഒരു സെഷനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗെയിം തിയറിയെക്കുറിച്ചാണ് ഓപ്പറേഷൻ റിസർച്ചിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഗെയിം തിയറി എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഗെയിം തിയറി എന്ന് പറയുന്നത് ഏതൊരു ഇൻഡിവിജ്വലും ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഏതൊരു ഓർഗനൈസേഷനും ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നുണ്ട് പ്രധാനമായിട്ടും ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നാലായിട്ട് ഡിവൈഡ് ചെയ്യാം ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടാനിറ്റി ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടാനിറ്റി ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ കോമ്പറ്റീഷൻ അതിൽ സെർട്ടനിറ്റി അൺസെർട്ടനിറ്റി റിസ്ക് ഈ മൂന്ന് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസിനും നമ്മൾ ആയിട്ടുള്ള ടെക്നിക്സ് അതായത് മാക്സിമാക്സ് ക്രൈറ്റീരിയ മിനിമാക്സ് ക്രൈറ്റീരിയ ലാപ്ലേസ് ക്രൈറ്റീരിയ അതുപോലെ തന്നെ ഹെർറിക്സ് ക്രൈറ്റീരിയ അതുപോലെ എക്സ് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ടെക്നിക്കുകളും ടൂൾസും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിസിഷൻ തിയറിയിൽ നമ്മൾ സൊല്യൂഷൻസ് കാണുന്നുണ്ട് എന്നിട്ട് ഇത് നാലാമത്തെ സിറ്റുവേഷനാണ് കോമ്പറ്റീഷൻ ഏതൊരു ഓർഗനൈസേഷനും ഒരു കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെ ഒരു മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നുണ്ട് സോ അത്തരത്തിലുള്ള ആ ഒരു സിറ്റുവേഷനിൽ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന തിയറിയാണ് ഗെയിം തിയറി എന്ന് പറയുന്നത് സോ ഗെയിം തിയറി എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനേഷൻ എങ്ങനെയാണ് ഇറ്റ്സ് എ ബോഡി ഓഫ് നോളജ് ദാറ്റ് ഡീൽസ് വിത്ത് മേക്കിംഗ് ഡിസിഷൻസ് when two or more intelligent and rational opponents are involved under conditions of conflict and competition. ഇന്റലിജന്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ റേഷനൽ ആയിട്ടുള്ള രണ്ടോ അതിലധികമോ ഒപ്പൊണൻറ്റ്സ് രണ്ടോ അതിലധികമോ പാർട്ടീസ് ഇൻഡിവിജ്വൽസ് ഒരു കോമ്പറ്റീഷനിൽ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്ട് സിറ്റുവേഷനിൽ വരുന്നു അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ് ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് ബോഡി ഓഫ് ആണ് ഗെയിം തിയറി എന്ന് പറയുന്നത് അതായത് ഒരു കോമ്പറ്റീഷൻ സിറ്റുവേഷനിൽ ഇന്റലിജൻ്റ് ആയിട്ടുള്ള റേഷനൽ ആയിട്ടുള്ള രണ്ടോ അതിലധികമോ പാർട്ടീസ് ഉൾപ്പെടുന്ന ഒരു കോമ്പറ്റീഷൻ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്ട് സിറ്റുവേഷൻ ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു ഡിസിഷൻ നല്ല ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു തിയറിയാണ് ഗെയിം തിയറി എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഡിഫിനേഷൻ നോക്കാം ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് മാത്മെറ്റിക് Models of conflict and cooperation between intelligent, rational decision makers. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ് അതായത് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള റേഷണൽ ആയിട്ടുള്ള ഡിസിഷൻ മേക്കേഴ്സ് ഒരു കോൺഫ്ലിക്ട് സിറ്റുവേഷനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് മാത്തമെറ്റിക്കൽ മോഡൽ മോഡൽസിലൂടെ നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തിയറിയാണ് ഗെയിം തിയറി എന്ന് പറയും ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് മാത്തമെറ്റിക്കൽ മോഡൽസ് ആ മാത്തമെറ്റിക്കൽ മോഡൽസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഇതിൽ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ആ ഒരു കോപ്പറേഷൻ ആ ഒരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷനെ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഓക്കെ സോ നമ്മൾ ഗെയിം തിയറി പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ഒരു ഗെയിം എന്നുള്ളത് മനസ്സിലാക്കണം നമ്മളെല്ലാവരും സാധാരണ ഗെയിം എന്ന് പറയുന്ന ടേം നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്ക് അറിയുന്നത് തന്നെയാണ് ഇറ്റ് ഈസ് എ ഫോർമൽ എക്സ്പ്ലനേഷൻ ഓഫ് പ്രാക്ടിക്കൽ സിറ്റുവേഷൻ ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺസ് ഇൻവോൾവിംഗ് ആക്ഷൻസ് ബൈ ഈച്ച് വൺ ഓഫ് ദം അക്കോർഡിംഗ് ടു സെറ്റ് ഓഫ് റൂൾസ് വിച്ച് റിസൾട്ട്സ് ഗെയിൻ ഫോർ ഈച്ച് അതായത് രണ്ടോ അതിലധികമോ ആളുകൾ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ഗെയിം എന്ന് പറയുന്നത് അതോടൊപ്പം അതിനൊരു സെർട്ടിൻ റൂൾസ് ഉണ്ടായിരിക്കും ആ റൂൾസ് എല്ലാ പാർട്ടീസും എല്ലാ പാർട്ടിസിപ്പൻസും ചെയ്യേണ്ടതുണ്ട് റൂൾസ് ഫോളോ ചെയ്യേണ്ടതുണ്ട് ദെൻ അതിന്റെ പർപ്പസ് എന്ന് പറയുന്ന ഓരോ പാർട്ടീസിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് അവർക്ക് ഗെയിം ഉണ്ടാക്കിയെടുക്കുക അവർ വിൻ ചെയ്യണം എന്നുള്ള പർപ്പസോട് കൂടിയിട്ടാണ് ഓരോരുത്തരും എന്ത് ചെയ്യുന്നത് ഈ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് സോ അത്തരത്തിലുള്ള ഒരു ടാക്ടിക്കൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനെയാണ് നമ്മൾ ഗെയിം എന്ന് പറയുന്നത് ദെൻ എലമെന്റ്സ് ഓഫ് ഗെയിം ഗെയിമിന്റെ പ്രധാനമായിട്ടും എലമെന്റ്സ് എന്ന് പറയുന്നത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വൺ പ്ലയേഴ്സ് ആണ് അതായത് പാർട്ടിസിപ്പൻസ് ആണ് ഓക്കെ പാർട്ടിസിപ്പൻസ് മിനിമം രണ്ടാളുണ്ടെന്നുണ്ടെങ്കിലാണ് അത് അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് അതൊരു കോമ്പിറ്റേറ്റീവ് സിറ്റുവേഷൻ ആവുന്നത് ദെൻ സെക്കൻഡ് വൺ സ്ട്രാറ്റജീസ് ആണ് അതായത് ഓരോ പ്ലേയേഴ്സും ഇംപ്ലിമെന്റ് ചെയ്യുന്ന അവരുടെ ഐഡിയാസ് അവരുടെ പിന്നെ ഡിസിഷൻസ് അതിനെ നമ്മൾ സ്ട്രാറ്റജീസ് എന്ന് പറയാം ദെൻ മൂന്നാമത് പറയുന്ന കോൺസിക്വൻസസ് ആണ് അതായത് പേ ഓഫ്സ് ആണ് അതായത് ആ സ്ട്രാറ്റജീസ് ഓരോ പ്ലേയേഴ്സും ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവർക്ക് ആ സ്ട്രാറ്റജിയിൽ നിന്നും കിട്ടുന്ന റിട്ടേൺ അതിന്റെ വാല്യൂ അതിനെയാണ് നമ്മൾ പേ ഓഫ്സ് അല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള മൂന്ന് എലമെന്റ്സ് ആണ് ഏതൊരു ഗെയിമിനും ഉണ്ടായിരിക്കുന്നത് ദെൻ നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ഗെയിം ഗെയിമിന്റെ ഫീച്ചേഴ്സാണ് അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് സിറ്റുവേഷൻ ഈസ് കോമ്പറ്റീറ്റീവ് ഒരു കോമ്പറ്റീറ്റീവ് സിറ്റുവേഷൻ ആയിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മളൊരു ഗെയിം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കും കൃത്യമായിട്ടുള്ള എണ്ണം ഉണ്ടായിരിക്കും അല്ലെ ഏതൊരു ഗെയിം നമ്മൾ നോക്കാം ലൈക് ക്രിക്കറ്റ് ആണോ ഫുട്ബോളാണ് സാധാരണ ഉച്ച ഗെയിംസ് എല്ലാം നമുക്ക് അറിയാവുന്നതാണ് അതിലൊരു കൃത്യമായിട്ടുള്ള എണ്ണം നമ്പേഴ്സ് ഉണ്ടായിരിക്കും ഫിക്സഡ് ആയിരിക്കും അല്ലേ അതുപോലെ തന്നെ ഈ പാർട്ടിസിപ്പൻസ് ഹാസ് ഫൈനൈറ്റ് നമ്പർ ഓഫ് കോഴ്സ് ഓഫ് ആക്ഷൻ സ്ട്രാറ്റജീസ് അതായത് അവർക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം സ്ട്രാറ്റജീസ് മാക്സിമം കോഴ്സ് ഓഫ് ആക്ഷൻസ് എത്ര എന്നുള്ളത് നമുക്ക് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഏത് ലെവലിൽ വരെ പോവാം എത്രത്തോളം സ്ട്രാറ്റജീസ് അവർക്ക് എടുക്കാം അവിടെ നമ്മൾ സർട്ടേൺ റൂൾസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ പ്ലയേഴ്സ് എന്ന് പറയുന്നത് ഇന്റലിജന്റ് ആണ് റാഷണൽ ആണ് എല്ലാവരും ഇന്റലിജന്റ് ആണ് എല്ലാവരും റാഷണൽ ആണ് എന്നുള്ളതാണ് മറ്റൊരു അതിന്റെ ഫീച്ചർ ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ എല്ലാ പാർട്ടിസിപ്പൻസിനും ഈ ഗെയിമിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് അറിയാം എന്നുള്ളതാണ് എല്ലാവർക്കും ഇതിന്റെ സ്ട്രക്ചറിനെ അറിയാം അതുപോലെ തന്നെ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ചോയ്സസ് മറ്റുള്ളവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ചോയ്സസും അവരവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ചോയ്സസും ഏതൊക്കെയാണെന്നുള്ളതാണ് അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്നുള്ളതും ഇതിന്റെ ഒരു ഫീച്ചറാണ് അതുപോലെ തന്നെ അത് ഗെയിൻ മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് അതായത് അവർ ഓരോ സ്ട്രാറ്റജീസ് എടുക്കുന്ന സമയത്തും അവർക്ക് കിട്ടുന്ന ഗെയിൻ എന്ന് പറയുന്നത് ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കാം ആ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലോസ് എന്ന് പറയുന്നത് അല്ലെ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അവരത് വിൻ ചെയ്തു ആ ഗെയിം അവർ വിൻ ചെയ്തു എന്നുള്ളതാണ് ഇതൊക്കെയാണ് ഒരു ഗെയിമിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് നെക്സ്റ്റ് അസംഷൻസ് ആണ് ഒരു ഗെയിം തിയറിയുടെ അസംഷൻസ് ആണ് പറയുന്നത് ഫസ്റ്റ് വൺ ദി പ്ലേയേഴ്സ് ആക്ട് റേഷണലി ആൻഡ് ഇന്റലിജന്റ് റേഷണൽ ആയിട്ട് അല്ലെങ്കിൽ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവർ ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ അസംഷൻ രണ്ടാമത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ ഗെയിമിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് എല്ലാവർക്കും الريام ان الله ഓക്കെ ദെൻ തേർഡ് വൺ എ ഫൈനൈറ്റ് ആർട്ട് ഓഫ് പോസിബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ ഇസ് അവൈലബിൾ വിത്ത് ഈ പ്ലെയർ എല്ലാ പ്ലേയേഴ്സിനും സെർട്ടേൺ പോസിബിൾ കോഴ്സ് ഓഫ് ആക്ഷൻസ് അവൈലബിൾ ആണ് ഫൈനൈറ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക ഏതൊക്കെ ആക്ഷൻസ് അവർക്ക് എടുക്കാം എന്നുള്ളത് അവർക്ക് അവൈലബിൾ ആണ് അത് കൃത്യമായിട്ട് എണ്ണം അവർക്ക് അവൈലബിൾ ആണ് എന്നുള്ളത് ദെൻ ലാസ്റ്റ് വൺ ഈച്ച് ഇൻഡിവിജ്വൽ ചൂസസ് എ സ്ട്രാറ്റജി ടു മാക്സിമൈസ് ഹിസ് ഓർ ഹെർ ഓൺ പേ ഓഫ് ഗീവൻ ഹിസ് ഓർ ഹിസ് ഓർ ഹെർ ബിലീവ്സ് എബൌട്ട് ദ സ്ട്രാറ്റജി യൂസ്ഡ് ബൈ ദി അതർ പ്ലെയർ അതായത് ഓരോ ഇൻഡിവിജ്വൽസും ചൂസ് ചെയ്യുന്ന അവരവരുടെ സ്ട്രാറ്റജീസ് ചൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ സ്വന്തം പേ ഓഫ്സുകൾ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പേ ഓഫുകളെ റെഡ്യൂസ് ചെയ്യാനുള്ള പർപ്പസോട് കൂടിയിട്ടാണ് അവർ സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നത് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്ട്രാറ്റജീസ് അവർ ചൂസ് ചെയ്യുന്നതെന്നുള്ള ഇതൊക്കെയാണ് ഒരു ഗെയിമിന്റെ അസംഷൻസ് ആയിട്ട് പറയുന്നത് അതോടൊപ്പം നെക്സ്റ്റ് പറയുന്നത് പ്ലെയേഴ്സ് അറ്റംപ്റ്റ് ടു മാക്സിമൈസ് ഗെയിൻ ആൻഡ് മിനിമൈസ് സ്വന്തം ഗെയിംസ് മാക്സിമൈസ് ചെയ്യാനും അതോടൊപ്പം ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട് ഓരോ പ്ലേയേഴ്സും അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓൾ റെലവൻ ഇൻഫർമേഷൻ നോൺ ടു പ്ലെയർ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഗെയിമിനെ കുറിച്ചുള്ള ഗെയിം ആയിട്ടുള്ള റൂൾസ് ഇൻഫർമേഷൻസ് ഒക്കെ എല്ലാവർക്കും അവൈലബിൾ ആണ് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ റെസ്പെക്റ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ അവർക്ക് ആവശ്യമായിട്ടുള്ള ആക്ഷൻസ് അവർക്ക് ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് അവർ എന്ത് ചെയ്യുന്നുണ്ട് സൈമിൾടെസ്ലി അവർ സെലക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു തന്നെ പേ ഓഫ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ് അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള പ്രീ ഡിറ്റർമൈൻഡ് ആണ് അതായത് ഒരു ഗെയിം വിൻ ചെയ്താൽ എത്രയാണ് എത്ര പോയിന്റ് ആണ് അവർക്ക് കിട്ടുന്നത് എന്നുള്ള മുൻകൂട്ടി നിശ്ചയിക്കുന്നത് പോലെ ഈ ഗെയിമിനകത്ത് ഗെയിം തിയറിയിൽ ഉള്ള സിറ്റുവേഷനകത്തെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു സിറ്റുവേഷൻ എടുത്ത് അവർക്ക് എന്തെങ്കിലും ഗെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഗെയിനിന്റെ പേ ഓഫ് അതിൻ്റെ റിട്ടേൺ എന്തായിരിക്കും എന്നുള്ളത് വാല്യൂ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു അസംഷനായിട്ട് പറയുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അസംഷൻസ് ആയിട്ട് പറയുന്നത് നെക്സ്റ്റ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഗെയിം തിയറി ഗെയിം തിയറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടേർമ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് വൺ സ്ട്രാറ്റജി സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഓരോ പ്ലേയേഴ്സിനും അവരുടേതായിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട് അല്ലെങ്കിൽ ഫൈനൈറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട് സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിന് റിട്ടേൺ കിട്ടും മേ ബി നെഗറ്റീവ് പോസിറ്റീവ് അവർക്ക് കിട്ടിയിരിക്കും സോ എന്താണ് സ്ട്രാറ്റജി എന്നുള്ളതാണ് സ്ട്രാറ്റജി എന്ന് കഴിഞ്ഞാൽ ഓരോ പ്ലേയേഴ്സും വിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കെയർഫുള്ളായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്ലാൻ ഓഫ് ആക്ഷനെയാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലാൻ ഓഫ് ആക്ഷൻ കൺസീവ് ആൻഡ് കെയർഫുള്ളി എക്സിക്യൂട്ട് ബൈ പാർട്ടി ിൽ വിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ പാർട്ടീസും അവരവരുടെ പ്ലാൻ ഓഫ് ആക്ഷനെയാണ് നമ്മളിവിടെ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് കെയർഫുള്ളി എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു പ്ലാൻ ഓഫ് ആക്ഷനെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് സ്ട്രാറ്റജിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പ്യുവർ സ്ട്രാറ്റജി എന്നും മിക്സ്ഡ് സ്ട്രാറ്റജി എന്നുള്ളതും പ്യുവർ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത സ്ട്രാറ്റജീസിനെയാണ് നമ്മൾ പ്യൂർ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതായത് പ്രീ ആയിട്ടുള്ള ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ തന്നെയാണ് അത് ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ആ ഒരു സ്ട്രാറ്റജീസിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ കഴിയില്ല എന്നാൽ മിക്സഡ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗെയിം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഗെയിം പ്രോഗ്രെസിംഗ് ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അതിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ കഴിയും അത്തരത്തിലുള്ള സ്ട്രാറ്റജീസിനെ നമ്മൾ മിക്സഡ് സ്ട്രാറ്റജി എന്ന് പറയും ഓക്കെ സോ പ്യൂർ സ്ട്രാറ്റജി ഉണ്ട് മിക്സഡ് സ്ട്രാറ്റജി മറ്റൊരു സ്ട്രാറ്റജിയാണ് സെക്കൻഡ് കോൺസെപ്റ്റ് ആണ് ഓപ്റ്റിക് ം സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒപ്റ്റിമം സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്ലെയേഴ്സ് സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മോസ്റ്റ് പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഒപ്റ്റിമം സ്ട്രാറ്റജി എന്ന് പറയും മോസ്റ്റ് പ്രിഫേർഡ് ആയിട്ടുള്ള പൊസിഷനിൽ വരുന്ന കോഴ്സ് ഓഫ് ആക്ഷനെയാണ് നമ്മൾ ഒപ്റ്റിമം സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇതിനാണ് നമ്മൾ നമ്മുടെ ഡിസിഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നതും എന്താണ് ഈ ഒരു ഒപ്റ്റിമം സ്ട്രാറ്റജി ആയിരിക്കും ഓക്കെ നെക്സ്റ്റ് ടേം ഫെയർ ഗെയിം ഫെയർ ഗെയിം എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ദി ഗെയിം അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഔട്ട്കം സീറോ ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ ഫെയർ ഗെയിം എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഔട്ട്കം ഔട്ട് വാല്യൂ സീറോ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫെയർ ഗെയിം പറയുന്നത് ദെൻ വാല്യൂ ഓഫ് ദ ഗെയിം എന്താ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട് പേ ഓഫ് പേ ഓഫ് എന്ന് പറഞ്ഞാൽ ഔട്ട്കം ഓഫ് ദി ഗെയിം ഗെയിമിന്റെ ഔട്ട്കം ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ റിട്ടേൺ നമ്മൾ നേരത്തെ എലമെന്റ്സ് ഒക്കെ പറഞ്ഞപ്പോൾ പേ ഓഫ് പറഞ്ഞിട്ടാണ് നെക്സ്റ്റ് പേ ഓഫ് മെട്രിക്സ് ആണ് പേ ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിനും ലോസും നമ്മളൊരു ടേബിൾ ഫോർമാറ്റിൽ ഒരു മെട്രിക്സ് ഫോമിൽ നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നു റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പേ ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പേഴ്സൺ രണ്ട് കോമ്പറ്റീറ്റേഴ്സ് ഉള്ള ഗെയിമുകളെയാണ് നമ്മൾ പേഴ്സൺ ഗെയിം എന്ന് പറയുന്നത് ദെൻ ടു പേഴ്സൺ സീറോ സം ഗെയിം എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടിസിപ്പൻസ് ഉള്ള ആ ഗെയിമിനകത്ത് ആ ഗെയിം അവസാനിക്കുന്ന സമയത്ത് ഒരു പാർട്ടിസിപ്പന്റ് വിജയിക്കും മറ്റൊരു പാർട്ടിസിപ്പന്റ് ഫെയിലാവും സോ ആ വിജയിക്കുന്ന വിൻ ചെയ്യുന്ന ആ പാർട്ടിസിപ്പന്റിന് ചില കാര്യങ്ങളിൽ ഗെയിൻ ഉണ്ടാവും ചില എമൗണ്ടുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഫെയിലാകുന്ന ആൾക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടായിരിക്കും ചില എമൗണ്ടുകൾ ലോസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും സോ ആ വിൻ ചെയ്യുന്ന എമൗണ്ടും അതുപോലെ തന്നെ ഫെയിലുവേഴ്സിന്റെ ആ ലോസ്റ്റ് ലോസ്റ്റ് എമൗണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ടു പേഴ്സൺ സീറോ സം ഗെയിം എന്ന് പറയുന്നത് നെക്സ്റ്റ് സാഡിൽ പോയിന്റ് സാഡിൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ആൻ എലമെന്റ് ഇൻ പേ ഓഫ് മെട്രിക്സ് വിച്ച് ഈസ് ദ മിനിമം ഓഫ് ഇറ്റ്സ് റോ ആസ് വെൽ ആസ് ദി മാക്സിമം ഓഫ് ഇറ്റ്സ് കോളം വൈസ് അതായത് നമ്മുടെ പേ ഓഫ് മെട്രിക്സിനകത്ത് നമ്മൾ റോ എടുത്തിട്ട് റോ ഓരോ റോയിലും എടുത്തിട്ട് നമ്മൾ മിനിമം വാല്യൂസ് എടുത്ത് എഴുതുകയാണ് അതുപോലെ തന്നെ ഓരോ കോളത്തിലെയും നമ്മൾ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ എടുത്ത് എഴുതുകയാണ് അത് രണ്ടും നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ടിലും ഈക്വൽ ആയിട്ട് ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ആ സെല്ലിനെയാണ് ആ പോയിന്റിനെയാണ് നമ്മൾ സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത് അതായത് മിനിമാക്സ് ഈക്വൽ ടു മാക്സിമിൻ എന്നാണ് ഓക്കെ അത് മാക്സിമത്തിൽ മിനിമവും മിനിമത്തിൽ മാക്സിമവും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരേ വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ഒരേ പോയിന്റ് ആണ് കിട്ടുന്നതെങ്കിൽ ആ പെർട്ടിക്കുലർ സെല്ലിനെയാണ് നമ്മൾ സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നുണ്ട് അത് നെക്സ്റ്റ് വാല്യൂ ഓഫ് ദി ഗെയിം വാല്യൂ ഓഫ് ദി ഗെയിം എന്ന് പറഞ്ഞാൽ എല്ലാ പ്ലെയേഴ്സും അവരുടെ ഒപ്റ്റിമം സ്ട്രാറ്റജീസ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ പ്ലേയേഴ്സ് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പേ ഓഫിനെയാണ് നമ്മൾ വാല്യൂ ഓഫ് ദി ഗെയിം എന്ന് പറയുന്നത് ഇഫ് ദി വാല്യൂ ഓഫ് ദി ഗെയിം ഈസ് സീറോ ദെൻ ഇറ്റ് കോൾഡ് ഫെയർ ഗെയിം നമ്മൾ നേരത്തെ പറഞ്ഞു വാല്യൂ ഓഫ് ദി ഗെയിം സീറോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫെയർ ഗെയിം എന്ന് പറയും ദെൻ പേ ഓഫ് അറ്റ് സാഡിൽ പോയിന്റ് ഈസ് കോൾഡ് ദി വാല്യൂ ഓഫ് ദി ഗെയിം നമുക്ക് മറ്റൊരു രീതിയിൽ വാല്യൂ എത്ര നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം സാഡിൽ പോയിന്റിൽ വരുന്ന വാല്യൂ ആയിരിക്കും ഇത് വാല്യൂ ഓഫ് ദി ഗെയിം എന്ന് പറയും ഇത്രയാണ് ഈ ഗെയിം തിയറിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സുകൾ തിയറീസ് എന്ന് പറയുന്നത് അതിൻ്റെ അസംഷൻസ് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ദെൻ ഇതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പിലുള്ള പ്രോബ്ലംസും ആയിട്ടുള്ള റൂൾസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോസിൽ നമ്മളത് ചെയ്യുന്നതാണ് സോ അത് വാച്ച് ചെയ്യുക